ഒരു മിശ്രിതത്തിന്റെ വിവിധ ഘടകങ്ങളെ അവയുടെ ഡെൻസിറ്റി സൈസ് വിസ്കോസിറ്റി ഓഫ് മീഡിയം റോട്ടർ സ്പീഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ലബോറട്ടറി ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ടെസ്റ്റ് ട്യൂബിലാക്കിയ സൊല്യൂഷനെ അതിവേഗതയിൽ ഒരു മോട്ടറിൻ്റെ സഹായത്തോടുകൂടി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാണ് ഇത് സാധ്യമാകുന്നത്. സെൻട്രിഫ്യൂജിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ സെഡിമെൻറ്റേഷനാണ്. ഒരു ഗ്ലാസ്സിൽ അല്പം മഡി വാട്ടർ അഥവാ ചെളിവെള്ളം എടുത്ത് അല്പസമയം അനക്കാതെ വെച്ചു വന്നിരിക്കട്ടെ. അല്പസമയത്തിന് ശേഷം ചളി, അതായത് മണ്ണ്, ഗ്ലാസിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിനേക്കാൾ മണ്ണിന് അല്ലെങ്കിൽ ചെളിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതാണ്. ഇതാണ് സെഡിമെൻറ്റേഷൻ. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഡെൻസിറ്റികൾ തമ്മിൽ വ്യത്യാസം കൂടുതലായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുന്നത്. എന്നാൽ ഈ വ്യത്യാസം കുറയുന്നതിനനുസരിച്ച് സെറ്റിൽ ചെയ്യുന്നതിനുള്ള സമയം കൂടുന്നതാണ്. ഡെൻസിറ്റിയിൽ വളരെ വളരെ കുറഞ്ഞ വ്യത്യാസമുള്ള പാർട്ടിക്കിൾ സെഡിമെൻ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിനെ വേഗത കൂട്ടുന്നതിന് വേണ്ടിയാണ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത്. ഘടകങ്ങളെ വേർതിരിക്കേണ്ട സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം നമ്മൾ അതിവേഗതയിൽ ഒരു മോട്ടറിൻ്റെ സഹായത്തോടുകൂടി കറക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു. പാർട്ടിക്കിൾസിൻ്റെ മാസ്, റൊട്ടേഷൻ സ്പീഡ് എന്നിവയ്ക്കനുസരിച്ചായിരിക്കും ഓരോ പാർട്ടിക്കിൾസിനും അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിനാൽ തന്നെ മിശ്രിതത്തിലെ ഡെൻസർ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ അടിഭാഗത്തേക്ക് നീങ്ങുന്നു, അതേസമയം ലൈറ്റർ പാർട്ടിക്കിൾസ് സൊല്യൂഷൻ്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇങ്ങനെ സൊല്യൂഷനിലെ കമ്പോണൻസ് സെപ്പറേറ്റഡ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വിളിക്കുന്നത്. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഒരു സെൻട്രിഫ്യൂജ് മെഷീനിൻ്റെ പാർട്സ് ഏതെല്ലാമെന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. ഒന്നാമത്തേത് ഇലക്ട്രിക് മോട്ടോർ. സാമ്പിളിനെ ഒരു ഫിക്സഡ് പോയിൻ്റ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇതിനായി സെൻട്രിഫ്യൂജ് ഹെഡ് ഒരു ഷാഫ്റ്റ് വഴി ഇലക്ട്രിക് മോട്ടോറിലേക്ക് ഘടിപ്പിക്കുന്നു. രണ്ടാമത്തേത് സെൻട്രിഫ്യൂജ് ഹെഡാണ്. സാമ്പിൾ വെക്കുന്നതിനുള്ള കപ്പുകൾ, കറങ്ങുന്നതിനുള്ള സ്പിൻഡിൽ, റോട്ടറിനെ കവർ ചെയ്യുന്നതിനുള്ള ഷീൽഡുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തേത് പവർ സ്വിച്ച്. സെൻട്രിഫ്യൂജ് ഓൺ ഓഫ് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു. നാലാമത്തേത് ബ്രേക്കിംഗ് ഡിവൈസ്. സെൻട്രിഫ്യൂജ് റൊട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തേത് പൊട്ടൻഷ്യോമീറ്റർ. സാധാരണയായി മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആറ് ടൈമർ. ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് എത്ര സമയം ഇത് റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ള ടൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഏഴാമത്തേത് ടാക്കോമീറ്റർ. സെൻട്രിഫ്യൂജിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒൻപതാമത്തേത് റെഫ്രിജറേറ്റർ സെൻട്രിഫ്യൂജ് ആണെങ്കിൽ ഇതിനാവശ്യമായ കംപ്രസറും അനുബന്ധ ഉപകരണങ്ങളും സെൻട്രിഫ്യൂജിൻ്റെ ഭാഗമായി വരാറുണ്ട്. പത്ത് ചില മോഡലുകളിൽ LCD, കീബോർഡ് തുടങ്ങിയ പാർട്സും സെൻട്രിഫ്യൂജിൻ്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഇനി ഒരു സെൻട്രിഫ്യൂജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി റോട്ടർ ഹെഡിലേക്ക് സാമ്പിളുകൾ ലോഡ് ചെയ്യുന്നു. ശേഷം ലിഡ് അല്ലെങ്കിൽ അടപ്പ് അടക്കുന്നു. അതിനുശേഷം ടൈം, RPM, ബ്രേക്കിംഗ്, റെഫ്രിജറേറ്റർ ആണെങ്കിൽ ടെമ്പറേച്ചർ തുടങ്ങിയ പാരാമീറ്റേഴ്സ് കീബോർഡിലൂടെയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് സ്വിച്ച് തുടങ്ങിയ ഇൻപുട്ട് മെത്തേഡ്സിലൂടെയോ പ്രോഗ്രാം ചെയ്യുന്നു. ശേഷം ബ്രേക്കിംഗ് സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്നതിന് സൗകര്യമുള്ള സെൻട്രിഫ്യൂജുകളാണെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നു. പിന്നീട് സ്വിച്ച് ഓൺ ചെയ്യുകയും സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞതിന് ശേഷം റൊട്ടേഷൻ പൂർണ്ണമായും സ്റ്റോപ്പായതിന് ശേഷം സാമ്പിളുകൾ തിരിച്ചെടുക്കുന്നു. ഇനി ഒരു ടേബിൾ ടോപ്പ് സെൻട്രിഫ്യൂജിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, റോട്ടറുകൾ ആഴ്ചയിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്യേണ്ടതാണ്. രണ്ട്, റോട്ടർ ലിഡ് ബക്കറ്റ് തുടങ്ങിയ കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡാമേജിന് സാധ്യതയുള്ള പാർട്സുകൾ ഒരു കാരണവശാലും അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ലൈഫിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത്. മൂന്ന്, ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് യൂസർ മാനുവലിൽ പറഞ്ഞ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ മാനുഫാക്ചറേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നാലാമത്തേത്, സെൻട്രിഫ്യൂജിൻ്റെ പുറംഭാഗവും റോട്ടർ ചേമ്പറും റോട്ടറും നനഞ്ഞ തുണി കൊണ്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ഡിറ്റർജൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അഞ്ച്, ഇടയ്ക്കിടെ റോട്ടറും ആക്സസറീസും സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതാണ്.
ആറ്, ക്ലീനിങ്ങിന് ശേഷം സെൻട്രിഫ്യൂജ് ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് ബക്കറ്റ് ഗ്രൂവുകൾ, പിവറ്റുകൾ, റബ്ബർ സീൽ തുടങ്ങിയവ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഏഴ്, ക്ലീനിങ്, ലൂബ്രിക്കേഷൻ, മറ്റ് മെയിൻ്റനൻസ് തുടങ്ങിയവ ചെയ്യുമ്പോൾ നിർബന്ധമായും ഗ്ലൗസ് ധരിക്കേണ്ടതാണ്. ഇതോടുകൂടി സെൻട്രിഫ്യൂജ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ഗ്ലൂക്കോമീറ്റേഴ്സ്. ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറുതും പോർട്ടബിളും ബാറ്ററി ഓപ്പറേറ്റഡും ആയ ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഷുഗർ ലെവൽ അറിഞ്ഞ് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായി ഇത് ഉപയോഗിക്കാറുള്ളത്. ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതിന് സാധാരണ 5 സ്റ്റേജസ് നമുക്ക് പറയാം. ഒന്നാമത്തേത് ലാൻസിംഗ് ഡിവൈസ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തേത് കൈ അല്ലെങ്കിൽ സാമ്പിൾ സൈറ്റ് കഴുകുക. മൂന്ന്, ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും തയ്യാറാക്കി വെക്കുക. നാല്, ലാൻസിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ബ്ലഡ് സാമ്പിൾ എടുത്ത് സ്ട്രിപ്പിൽ ബ്ലഡാക്കി ഗ്ലൂക്കോസ് മെഷർമെൻറ്റ് നടത്തുക. അഞ്ച്, ഉപയോഗിച്ച ലാൻസറ്റും സ്ട്രിപ്സും ഡിസ്പോസ് ചെയ്യുക. ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ സേഫ്റ്റി, അതേപോലെ ക്വാളിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് പരിശോധന നടത്തുന്നതിന് മുമ്പായും ആ പരിശോധനയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എല്ലാ സ്റ്റാഫിനും ലഭ്യമാക്കേണ്ടതാണ്. പുകവലി, ഭക്ഷണം, മദ്യപാനം തുടങ്ങിയവ ലാബിൽ നിരോധിക്കേണ്ടതാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ ബ്ലാങ്കറ്റ്, ഗ്യാസ് മാസ്ക് തുടങ്ങിയ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റുകളുടെ ഉപയോഗം എല്ലാ സ്റ്റാഫിനും പരിചിതമായിരിക്കേണ്ടതുമാണ്. ഐ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ലബോറട്ടറി കോട്ട് തുടങ്ങിയവ എല്ലാ സ്റ്റാഫും ധരിച്ചിരിക്കേണ്ടതാണ്. ഇൻഫെക്ഷന് സാധ്യത ഉള്ളവ, വോളട്ടൈലായിട്ടുള്ള വസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വളരെ വിഷാംശമുള്ളതോ ജീനോടോക്സിക്കോ ആയ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം തയ്യാർ ചെയ്ത സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. എല്ലാ കെമിക്കൽ കണ്ടെയ്നേഴ്സിനും ലേബൽ ചെയ്തിരിക്കണം. കൂടെ ഉചിതമായ പ്രധാന മുന്നറിയിപ്പുകളും എഴുതിയിരിക്കണം. ഉദാഹരണത്തിന് പോയിസൺ, ഫ്ലെയിമബിൾ, റേഡിയോ ആക്റ്റീവ് എക്സെട്ര. ഇലക്ട്രിക്കൽ വയറിംഗ്, എക്യുപ്മെൻറ്റ് തുടങ്ങിയവക്ക് മതിയായ ഇൻസുലേഷനും സ്പാർക്ക് പ്രൂഫിങ്ങും നൽകിയിരിക്കണം. കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെടണം. കൂടാതെ ഓരോ ഗ്യാസിൻ്റെയും കളർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് അറിഞ്ഞിരിക്കുകയും വേണം. ലബോറട്ടറിയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്റ്റാഫ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റാഫിന് ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് നൽകുകയും ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, എമർജൻസി കെയർ, ആൻറ്റിഡോട്ട്സ് അതായത് മറുമരുന്ന് പ്രയോഗം തുടങ്ങിയവയിൽ എല്ലാ സ്റ്റാഫിനും ആവശ്യമായ ട്രെയിനിങ് നൽകുകയും വേണം.